സമകാലികത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളന സമയത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത BPL കുടുംബങ്ങൾക്ക് 1000 രൂപയുടെ ധനസഹായമാണ് ഇനി വരാനിരിക്കുന്നത്. ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത BPL കുടുംബങ്ങൾക്കാണ് 1000 രൂപ സഹായം നൽകുമെന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ COVID-19 പശ്ചാത്തലത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 40 ലക്ഷം ആളുകളെ സഹായിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ക്ഷേമനിധിയിലൂടെ നടപ്പാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമായ എല്ലാ തൊഴിലാളികൾക്കും യാതൊരുവിധ അപേക്ഷയും കൂടാതെ തന്നെ 1000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു വരികയാണ്. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ ക്ഷേമനിധി പദ്ധതിയുടെ ഭാഗമായി അംഗങ്ങളായ തൊഴിലാളികൾക്ക് നൽകുന്ന 1000 രൂപയുടെ തിരിച്ചടക്കേണ്ടാത്ത വായ്പക്ക് തിരിച്ചറിയൽ കാർഡ്, അവസാനം അംശാദായം അടച്ച റസീത്ത്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ജില്ലാ ഓഫീസുകളിലേക്ക് ഇമെയിൽ മുഖേന അപേക്ഷകൾ അയക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പ്രഖ്യാപിച്ച വേതന അഡ്വാൻസ്, റിക്കവറി ഇളവുകൾ എന്നിവ പ്രത്യേക അപേക്ഷയില്ലാതെ തന്നെ അംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കോവിഡ് ബാധിതരായ ആളുകൾക്ക് 7500 രൂപയും ധനസഹായം ലഭിക്കാൻ ഇമെയിൽ, വാട്സപ്പ് വഴിയും ജില്ലാ ഓഫീസുകളിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ക്ഷേമനിധി പദ്ധതിയുടെ ഭാഗമായി അതിലെ അംഗങ്ങൾക്കുള്ള അപേക്ഷകൾ ഇതിനകം തന്നെ സ്വരൂപിച്ച് പണം നൽകി വരികയാണ്. ഇതിനിടയിലാണ് ഈ ആനുകൂല്യങ്ങളൊന്നും യാതൊരുവിധ ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്ത BPL കുടുംബങ്ങളായ ആളുകൾക്കുണ്ട്. അവർക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ അനന്തര നടപടികളും അപേക്ഷാ ഫോമുകളും എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്, എവിടെയാണ് അപേക്ഷകൾ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ പ്രഖ്യാപിക്കുന്ന മുറക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്യുകയാണ്. നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ അവരുടെ രജിസ്റ്റർ ചെയ്ത യൂണിയനിലോ അവരുടെ ജില്ലാ ഓഫീസുകളിലോ നേരിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാർ അനുവദിച്ച് നൽകിയ ആനുകൂല്യ സഹായങ്ങൾ കൈപ്പറ്റണം. ഇനി വരാനിരിക്കുന്നത് ഈ ആനുകൂല്യങ്ങളിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന BPL കുടുംബങ്ങൾക്കുള്ള സഹായമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം.